ഹായ് ഫ്രണ്ട്സ്, ദിയാസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊറിയൻ സ്കിൻ കെയറിൻ്റെ രഹസ്യമാണ്. പൊതുവേ അങ്ങനെ പ്രായം തോന്നിക്കാത്ത ഒരു സ്കിന്നാണ് കൊറിയക്കാരുടെ പ്രത്യേകത. പ്രായമായാലും നമ്മുടെ മുഖത്ത് ചുളിവുകളും വരകളും ഇല്ലാതിരിക്കുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫേസ് പാക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പ്രായമാകുമ്പോൾ നമുക്ക് പൊതുവേ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ചുളിവുകളും വരകളും ഒക്കെ വരുന്നത്. നമ്മൾ വെയിൽ കൊള്ളുമ്പോഴും അത് നമ്മുടെ സ്കിന്നിനെ വളരെ ദോഷമായിട്ട് ബാധിക്കും. അതുപോലെ നമ്മൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ചുളികളും വരകളും ഒക്കെ വരും. അപ്പോൾ ഈ ഒരു ചുളികളും വരകളും ഇല്ലാതെ നമ്മുടെ സ്കിന്നെന്നും നല്ല ചെറുപ്പമായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ നമുക്ക് നല്ലൊരു ടോണറായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം തരാനും മുഖക്കുരുവും പാടുകളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും സ്കിന്ന് എപ്പോഴും നല്ല യങ്ങായിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാ ടൈപ്പ് സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഗ്രീൻ ടീ. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മുടെ സ്കിന്നിലെ കരുവാളിപ്പ് മാറിക്കിട്ടാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് കറ്റാർവാഴ. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലെ എല്ലാതരം പ്രശ്നങ്ങളും മാറ്റിയിട്ട് സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും നല്ല തിളക്കത്തോടെ ഇരിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസുമാണ് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഗ്രീൻ ടീ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളറിലായിട്ട് നമ്മുടെ വെള്ളം വന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങളൊന്ന് മുഖം ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുക. അതിനുശേഷമായിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുക്കുക. അതിലേക്ക് നിങ്ങൾ 1 ടേബിൾ സ്പൂണോളം കറ്റാർവാഴയുടെ ജെല്ലും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രീൻ ടീ ആണ്. അപ്പോൾ ആവശ്യത്തിന് ഗ്രീൻ ടീയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ടാൽ നിങ്ങൾക്കിത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യാം. ഗ്രീൻ ടീ കൊണ്ട് മുഖം കഴുകിയ ശേഷം പിന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. എന്നിട്ട് ഉടനെ തന്നെ ഈ ഒരു ഫേസ് പാക്കും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്കിത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം. ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ഈ ഒരു ഫേസ് പാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ സ്കിന്ന് വളരെ ചെറുപ്പമായിട്ടിരിക്കും. സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും അതുപോലെ തന്നെ ചെറുപ്പമായിട്ടിരിക്കാനും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.